ഹായ്. അപ്പോൾ നമ്മൾ ഇൻ്റേർണൽ ഓർഗനൈസേഷൻ പറയാൻ വേണ്ടിയിട്ട് സിംഗിൾ ബസ് ഓപ്പറേഷനും മൾട്ടിപ്പിൾ ബസ് ഓപ്പറേഷനും പറയാൻ പോവാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് സിംഗിൾ ബസ് കൺസെപ്റ്റിൻ്റെ ഒരു ഡയഗ്രം, ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ബ്ലോക്ക് ഡയഗ്രമാണ്. ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ട് കുറച്ചുകൂടി സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്റ്റെപ്പ്, ഫെച്ചിങ് സ്റ്റെപ്പും ഉണ്ട്, എക്സിക്യൂഷൻ സ്റ്റെപ്പും ഉണ്ട്. ഇങ്ങനെ രണ്ട് സ്റ്റെപ്പുകളുണ്ടല്ലോ ഏതൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഈ രണ്ട് ആവശ്യങ്ങൾക്കും വേണ്ട ആൾക്കാരെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും കാണിച്ചിട്ടില്ല, അങ്ങനെ രണ്ട് സൈഡ് എന്നുള്ളതല്ല കേട്ടോ. മൊത്തം ഈ രണ്ട് ഓപ്പറേഷനും നടക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ മൊത്തം ഈ ഒരു നടുക്കുള്ള ഒരു ഇൻറ്റേർണൽ ബസ് പ്രൊസസർ ബസ് എന്ന് പറയുന്ന ഒരു ബസ്, അതായത് ഒരു ലൈൻ, കോമൺ കണക്ഷൻ, അതിന് ചുറ്റും നമ്മൾ നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫെച്ചിങ്ങിന് ആരൊക്കെ വേണമെന്ന് നോക്കാം. ഫെച്ചിങ്ങിന് വേണ്ട ആൾക്കാരാണ് പി സി, ഞാൻ ലെഫ്റ്റിൽ നിന്ന് മുകളിൽ നിന്നാണ് പറയുന്നത്, പി സി, പിന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ ഒരു ബഫർ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റർ, അതേപോലെ തന്നെ എം ഡി ആർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ, ഇത്രയും ആൾക്കാർ ലെഫ്റ്റിലുള്ള. ഇനി റൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഐ ആർ, അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പിന്നെ അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക്, ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് എന്ത് നടത്തുന്നത്, നമ്മുടെ ഫെച്ചിങ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വൈ കാണുന്നതിൻ്റെ മുകളിൽ ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങൾ മുഴുവൻ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ നോക്കാം. താഴെയുള്ള ഭാഗങ്ങൾ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ആർ സീറോ, പിന്നെ കുറേ കുത്തു 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 ഇട്ടിട്ട് ആർ എൻ ഓഫ് വൺ ടെമ്പ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് മുഴുവൻ രജിസ്റ്റേഴ്സാണ്, അതായത് ആർ സീറോ, ആർ വൺ, ആർ ടു, അങ്ങനെ ആർ എൻ മൈനസ് വൺ വരെ വരാം. ഓക്കെ, അത് എത്രയാണെന്നുള്ള എന്ന് നമുക്കറിയില്ല, ഓരോ പ്രൊസറിനനുസരിച്ച് അത് മാറാം. പിന്നെ ടെമ്പ് എന്ന് പറയുന്നത് ടെമ്പററി രജിസ്റ്റർ ആണ്. ലെഫ്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ എൽ യു ആണ്, എ എൽ യു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് തോന്നും, ഒന്നുമില്ല. എ എൽ യു ആദ്യം വരയ്ക്കുക. എ എൽ യുക്ക് രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണ്, രണ്ട് ഇൻപുട്ട് എയും ബി യു ആണ്. ഓക്കെ, ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെഡ് ആണ്. അപ്പോൾ എ ബി സെഡ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എ എൽ യുവിനകത്തേക്ക് എന്തൊക്കെയാണ് വരാനുള്ളത്? ഒന്ന്, എ എൽ യുവിൻ്റെ കൺട്രോൾ ലൈൻസാണ്, അതായത് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട്, അത് എന്തും വരാം. അതാണ് ഈ ലെഫ്റ്റിൽ കുറേ ആരോ മാർക്ക് കാണിച്ചിട്ടുള്ള എ എൽ യു കൺട്രോൾ ലൈൻസ്. പിന്നെ എ എൽ യുവിന് ഒരു ഇൻപുട്ടും കൂടെ, എക്കും ബിക്കും പുറമെ ഒരു ഇൻപുട്ടും കൂടെ വേണ്ട ആവശ്യമുണ്ടാവും ചില സമയത്ത്, അതായത് ക്യാരി ഇന്ന് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് സി ക്യാരി ഇൻ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ, എ എൽ യുവിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഔട്ട്പുട്ട് സെഡ് ആണ്, ആ സെഡും നമ്മുടെ മെയിൻ ബസ്സിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ബിയും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് മെയിൻ ബസ്സിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേസമയത്ത് എ നമ്മൾ അങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്. എ നമ്മൾ വൈ എന്ന് പറയുന്ന വേറൊരു ടെമ്പററി രജിസ്റ്റർ വഴി ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു മക്സ് കിടപ്പുണ്ട്. ആ മക്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ അഡീഷൻ രണ്ട് സമയത്ത് ആവശ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ കാൽക്കുലേഷൻ, ആഡ് സബ്ട്രാക്ഷൻ, ലോജിക്കൽ ഓപ്പറേഷൻ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, ഓരോ പി സി ഫെച്ചിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പി സിനെ നമ്മളൊരു നാല് വെച്ച് ആഡ് ചെയ്യുന്ന ഒരു സാധനം, ഒരു സ്റ്റെപ്പ് നിങ്ങൾ കണ്ടിരുന്നല്ലോ, ആ പരിപാടി ചെയ്യാനും നമ്മൾ എ എൽ യുവിനെ ഉപയോഗിക്കുന്നത്. അതായത് ഫെച്ചിങ് നടക്കുന്ന സമയത്ത് എ എൽ യു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? പി സിയുടെ വാല്യൂ പ്ലസ് ഫോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോറാണ് അവിടെ ആഡ് ചെയ്യേണ്ടി വരിക. അതായത് അവിടെ സെലക്ട് എന്ന് പറയുന്നൊരു സാധനം സെലക്ട് ചെയ്യും. ആ സെലക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഫെച്ചിങ്ങിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പീസിൻ്റെ വാല്യൂ നേരെ വൈയിലേക്ക് കൊടുക്കും, സോറി, പീസിൻ്റെ വാല്യൂ നേരെ നമ്മൾ ബിയിലേക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് ഫോർ എടുത്തിട്ട് ആ ബിയുടെ കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് സെഡ് വഴി നമ്മൾ തിരിച്ച് പഴയ പി സിയിലേക്ക് തന്നെ കൊണ്ടുപോയിടും. അതേസമയത്ത് എക്സിക്യൂഷനാണ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെലക്ഷൻ മാറ്റും, അതായത് നേരത്തെ തന്നെ സീറോ ഇട്ടാൽ ഇപ്പോൾ വൺ ഇടും, അങ്ങനെ മാറ്റി മാറ്റിയിടും. അപ്പോൾ എന്ത് സംഭവിക്കും? വൈയിൽ എന്താണോ കിടക്കുന്നത് അതായിരിക്കും എയിലേക്ക് എത്തുക. മനസ്സിലായോ? അപ്പോൾ ഫെച്ചിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയിൽ പി സിയുടെ വാല്യൂ, എയിൽ ഫോറും കിടക്കും, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് പി സി പ്ലസ് ഫോറ് വീണ്ടും പി സിയിൽ പോയി കിടക്കും. അതേസമയത്ത് എക്സിക്യൂഷൻ സ്റ്റേജിലാണെങ്കിൽ എയിൽ ഏതോ ഒരു ഓപ്പറൻറ്റും ബിയിൽ വേറൊരു ഓപ്പറൻറ്റും വരും, അതിനെ ഓപ്പറേറ്റ് ചെയ്ത റിസൾട്ട് സെഡിൽ വരും. അതാണ് നമ്മുടെ ബസ്സിൽ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ അതിനെ രണ്ട് സ്റ്റേജസായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഞാൻ ലെഫ്റ്റിൽ കാണുന്നത് ഫെച്ചിങ്ങിന് വേണ്ടിയിട്ടും റൈറ്റ് സൈഡിൽ കാണുന്നത് എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു അഡീഷൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പറഞ്ഞ കോൺസ്റ്റൻറ്റ് ഫോർ കാണിച്ചിട്ടുള്ളത് ഫെച്ചിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫെച്ചിങ് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി സിക്ക് അകത്തൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, പി സി എന്ത് ചെയ്യും? ആ വാല്യൂവിനെ നേരെ ഈ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ, ആ ആരോ മാർക്ക് വഴി നേരെ പി സി നേരെ ഈ കാര്യം ബസ്സിലേക്ക് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ബസ്സിൽ വേറെ ആരും ഓണല്ല കേട്ടോ. പി സി മാത്രം ബസ്സിലേക്ക് ഡാറ്റേനെ അങ്ങോട്ട് പുറത്തോട്ട് കൊടുക്കും. മനസ്സിലായോ?
ഡാറ്റേനെ പുറത്തോട്ട് കൊടുക്കും. അതായത് പി സി പറയുന്നത് ഒരു അഡ്രസ്സാണ്, ഒരു പേരാണ്. ആ അഡ്രസ്സ് ഇങ്ങനെ ഈ ബസ്സിൽ ഇങ്ങനെ മുഴുവൻ ഓടി കളിക്കുമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ എം എ ആർ മാത്രം തുറന്നുവിടും. അപ്പോൾ എം എ ആർ തുടങ്ങുമ്പോൾ പി സിക്കകത്തു നിന്നുള്ള ആ വാല്യൂ നേരെ എം എ ആറിലേക്ക് വരും. എം എ ആറിലേക്ക് വന്നാൽ എം എ ആർ നേരെ പോകുന്ന അഡ്രസ് ലൈനിലേക്കാണ്, അതായത് നേരെ മെമ്മറിയിലേക്കാണ് പോവുക. മെമ്മറിയിൽ പോയിട്ട് ആ പർട്ടിക്കുലർ അഡ്രസ്സ് കണ്ടുപിടിക്കും. ആ പർട്ടിക്കുലർ അഡ്രസ്സിനകത്ത് എന്തൊരു ഡാറ്റ ഇരിക്കുന്നുണ്ട്, ആ ഡാറ്റ കണ്ടുപിടിക്കും. ആ ഡാറ്റ നമ്മുടെ ഡാറ്റ ബസ് വഴി, ഡാറ്റ ലൈൻസ് വഴി നേരെ വരുന്നത് എം ഡി ആറിലേക്കാണ്. അപ്പോൾ ഇത് പോയി കഴിയുമ്പോൾ ഈ രണ്ട് സ്ഥലം ഇപ്പോൾ വീണ്ടും ലോക്ക് ആയിട്ടുണ്ടാവും. ഈ രണ്ട് സ്ഥലം ഇപ്പോൾ ഓഫായി. ആ സമയത്ത് ഡാറ്റ ലൈൻ വഴി ഡാറ്റ വരുന്നു, എം ഡി ആർ മെമ്മറി ഡാറ്റ രജിസ്റ്റർ വഴി നേരെ അത് ഈ ഡയറക്ഷനിലേക്ക് വരുന്നു. അപ്പോൾ ആ ലൈൻ മാത്രം ഡാറ്റ ബസ്സിൽ ഓപ്പൺ ആവുന്നു. അപ്പോൾ ഇത് ഓപ്പണായി, ഇത് ഓപ്പണാവുമ്പോൾ ഇതും ഓഫാണ്, ഇതും ഓഫാണ്, ബാക്കിയെല്ലാം ഓഫാണ്. ആ സമയത്ത് ഈ ഐ ആറിൻ്റെ ചാനൽ മാത്രം ഓണാവും. ഐ ആറിൻ്റെ ചാനൽ ഓണാകുമ്പോൾ അപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്ന സാധനം അതൊരു ഇൻസ്ട്രക്ഷനാണല്ലോ, ആ ഇൻസ്ട്രക്ഷൻ നേരെ വന്നിട്ട് ഐ ആറിൻ്റെ അകത്ത് കയറിയിരിക്കും. ഐ ആർ ആ സമയത്ത് അതിനെ നേരെ കൺട്രോൾ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക്ക് കൊടുക്കും. അവരെന്ത് ചെയ്യും, അപ്പോൾ കാര്യങ്ങളൊക്കെ ഡീകോഡൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇതും കട്ടായിട്ടുണ്ടാവും, ഇതും കട്ടായിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് ഇത് ഡീകോഡ് ചെയ്യുന്ന നേരം കൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊന്ന് ക്ലിയർ ആയിട്ട്, ഇത് ഡീകോഡ് ചെയ്യുന്ന നേരം കൊണ്ട് പി സി നേരെ താഴത്തോട്ട് പോയിട്ട് നേരത്തെ പറഞ്ഞ പി സി പ്ലസ് ഫോർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് തിരിച്ചിവിടെ പഴയ പി സിയിൽ കൊണ്ടുവന്ന് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഇൻസ്ട്രക്ഷനൊക്കെ ഡീകോഡ് ചെയ്യും, കൺട്രോൾ ലോജിക് ഉണ്ടാക്കും. ആ കൺട്രോൾ നേരെ എന്ത് ചെയ്യും, ഈ ഇൻറ്റേർണൽ ബസ്സിലേക്ക് വീണ്ടും അതിനെ കൊടുത്തുവിടും. ഇതാണ് ഫെച്ചിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഓരോന്നിൻ്റെയും പേരാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്, ബാക്കി ഞാൻ ഓപ്പറേഷൻ പറഞ്ഞു. ഇനി എക്സിക്യൂഷൻ സ്റ്റേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സിക്യൂഷൻ സ്റ്റേജിൽ അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു, ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് ഡീകോഡ് ചെയ്തു. ഡീകോഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ സിഗ്നൽസ് എന്ത് ചെയ്യും, കൺട്രോൾ സിഗ്നൽസ് മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നിരിക്കും. വൈ ഓൾറെഡി ഇവിടെ വൈ അല്ല, സെഡ് ഈക്വൾ ടു, ഓക്കെ, സെഡ് ഈക്വൾ ടു എ പ്ലസ് ബി എന്നുള്ള ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ സിഗ്നലിന് അറിയാം എന്താണ് എ എന്താണ് ബി എന്നൊക്കെ അറിയാം. അപ്പോൾ നേരെ കൺട്രോൾ സിഗ്നൽ എന്ത് ചെയ്യും, ഇതിൽ ഈ പറഞ്ഞ ഏതോ ഒരു രജിസ്റ്ററിനകത്ത് ആ എയും ബി ഒക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ രജിസ്റ്ററിനകത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടും വരാം കേട്ടോ, ഫോർ എക്സാമ്പിൾ ഇത് രജിസ്റ്ററിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ രജിസ്റ്റർ വഴി അതിനെ നേരെ ഈ വൈ വഴി മക്സ് വഴി എയിലേക്കും അടുത്ത വേറെ രജിസ്റ്ററിലൊരു ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക, അത് ഈ പറഞ്ഞ പോലെ തന്നെ കണക്ട് ചെയ്ത് അതിനെ ബിയിലേക്കും കൊണ്ടുവന്ന് എത്തിച്ചു വെക്കും. എന്നിട്ട് ഒരു കൺട്രോൾ സിഗ്നൽ ഈ വഴി വന്നിട്ട് ഇവിടെ വന്ന് പറയും ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, അഡീഷനാണോ സബ്ട്രാക്ഷനാണോ ഏതാ ചെയ്യേണ്ടതെന്ന് പറയും. ഇനി അതിൻ്റെ പുറമെ ക്യാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഏലി എന്ത് ചെയ്യും, ഈ ഓപ്പറേഷൻ നടത്തും. ഓപ്പറേഷൻ നടത്തിയിട്ട് അതിനൊരു റിസൾട്ട് കിട്ടും, അത് സെഡിൽ വെക്കും. ആ സെഡ് ഇതുവഴി ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ നേരെ ഇവിടേക്ക് സ്റ്റോർ ചെയ്യണം. ചിലപ്പോൾ ഇതൊന്നും ആവില്ല, ഈ റിസൾട്ടിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇത് നേരെ മുകളിലോട്ട് പോകുന്നു. മുകളിലോട്ട് പോയിട്ട് നമ്മുടെ ഈ എം ഡി ആർ ഉണ്ടല്ലോ, എം ഡി ആർ വഴി മെമ്മറി ബസ്സിലേക്ക് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ സംഭവിക്കുക. ഇത് തന്നെയാണ് നമുക്കിനി പലപ്പോഴും ആയിട്ടും പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി രജിസ്റ്റർ ട്രാൻസ്ഫർ നോക്കുകയാണെങ്കിൽ, ഇതെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കണമെന്ന് നോക്കുകയാണെങ്കിൽ, ഈ നമ്മൾ നേരത്തെ കാണിച്ച ഡയഗ്രം ഉണ്ടല്ലോ, ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഇപ്പോൾ നേരത്തെ ഹാഫ് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയഗ്രത്തിനകത്ത് ഈ നടുക്ക് കാണുന്ന വലിയൊരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ഈ ആരോ മാർക്കിലേക്ക് കുറേ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ആരോ മാർക്കുകൾ വരുന്നുണ്ടല്ലോ, ഈ കാണുന്ന ആരോ മാർക്സ് മുഴുവനും കണക്ഷൻസ് ആണ്. ഈ കണക്ഷൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഈ ഓരോ കണക്ഷനിലും ഓരോ കൺട്രോൾ ഗേറ്റുകളുണ്ട്, അതായത് ഓരോ സ്വിച്ചുകളുണ്ട് അല്ലെങ്കിൽ ഓരോ വാൽവുകളുണ്ട്. അത് ഓൺ ആവുകയോ ഓഫ് ആവുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിനകത്തു നിന്നുള്ള ഡാറ്റ ഈ ബസ്സിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ ബസ്സിൽ നിന്നുള്ള ഡാറ്റ അങ്ങോട്ട് പോകുന്നതോ. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഇൻപുട്ട് ചെയ്യാനും ഒന്ന് ഔട്ട്പുട്ട് ചെയ്യാനും. അപ്പോൾ ഇന്ന ഔട്ട്, ഇതിലേതെങ്കിലും ഒരു ഓപ്പറേഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ രജിസ്റ്റർ ട്രാൻസ്ഫർ നടത്തുന്നത്. അപ്പോൾ സ്വിച്ചസ് അല്ലെങ്കിൽ ഗേറ്റുകൾ വഴിയാണ് ഇൻ ഔട്ട് ഓപ്പറേഷനൊക്കെ നടത്തുന്നത്. സോ ആർ വൺ ഔട്ട് എന്ന് പറയുന്ന സിഗ്നൽ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, ആർ വൺ എന്ന് പറയുന്ന ഒരു ബസ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ മെയിൻ ബസ്സിലേക്ക് ഇവിടെ ആർ വൺ എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക. ഈ രജിസ്റ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു കൺട്രോൾ വരികയാണ്, ആർ വൺ ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് അവിടുന്ന് ബസ്സിൽ നിന്നുള്ള ഡാറ്റ ഇങ്ങോട്ട് വരാം. അതേസമയത്ത് ആർ വൺ ഔട്ട് എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ രജിസ്റ്ററിനകത്തേക്ക് കണ്ടൻറ്റ് രജിസ്റ്റർ എന്നുള്ള കണ്ടൻറ്റ് ബസ്സിലേക്ക് പോവുകയാണ് ചെയ്യുക.
അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആർ വൺ ഔട്ട് എന്ന് പറയുന്നത് കണ്ടൻറ്റ് ഓഫ് ആർ വൺ രജിസ്റ്റർ ടു ദ ബസ്സാണ്. ആർ വൺ എന്നുള്ള സാധനം ഔട്ട് ചെയ്യുക. ആർ ഫോർ ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിനകത്തുള്ളത് എന്തെങ്കിലും ആർ ഫോറിലേക്ക് ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സുകളാണ് ഈ ബ്ലാക്ക് ബോക്സുകളായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആർ ഐ നമ്മൾ ഒരൊറ്റ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണയായിട്ട് കാണിക്കുക, ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആരമാർക്കാണ് കാണിക്കുക. പക്ഷേ സത്യത്തിൽ അത് നടക്കുന്നത് ഇങ്ങനെയാണ്, അതായത് അത് ഇൻപുട്ട് വരാനൊരു വഴിയും ഔട്ട്പുട്ട് പോകാൻ വേറൊരു വഴിയാണ്. അപ്പോൾ ഇൻപുട്ട് വരുന്ന വഴി ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ആർ ഇൻ എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ വന്നാൽ മാത്രമേ ഈ സാധനം ഓൺ ആവുള്ളൂ, അത് അല്ലെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ ആർ ഇൻ എന്നുള്ള കണ്ടൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴി ഓൺ ആവും, വഴി ഓപ്പൺ ആവും, അപ്പോൾ അതുവഴി നടക്കും. അതേസമയത്ത് ഇതപ്പോൾ ഓഫായിരിക്കും. ഇനി എപ്പോഴാണ് ആർ ഐ ഔട്ട് വരുന്നത്, ആ സമയത്താണ് ഇത് ഓൺ ആവുക. അപ്പോൾ മാത്രമേ ഇതിനകത്തുള്ള കണ്ടൻറ്റിനെ ബസ്സിലേക്ക് പറഞ്ഞുവിടാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ഏതെടുത്ത് നോക്കിയാലും നമ്മളിപ്പോൾ അതേ വൈ രജിസ്റ്റർ, ഇപ്പോൾ ഒരു ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ആർ ഐക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുണ്ട്, നമ്മൾ വരച്ചതിനകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുണ്ട്. അതേസമയത്ത് ബിക്ക് അതേപോലെ തന്നെ സെഡിന് ഒക്കെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. ബി ഒക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് എടുക്കാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്നൊന്നും അങ്ങോട്ട് കളയാൻ കഴിയില്ല. അതേസമയത്ത് ഔട്ട്പുട്ട് ആണെങ്കിൽ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് വരില്ല, ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ടൈപ്പുള്ള ആരോമാർക്കുകളുണ്ട്, രണ്ട് ഡയറക്ഷനിലേക്ക് ആരോമാർക്കുണ്ട്. അതിന് ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിൽ കാണിച്ച പോലെ മുകളിലും താഴെയും രണ്ടെണ്ണം കണ്ടല്ലോ, രണ്ട് വാൽവുകൾ അല്ലെങ്കിൽ രണ്ട് സ്വിച്ചുകൾ ഉണ്ടാവും. അതേസമയത്ത് ഒറ്റ ഡയറക്ഷനിലേക്ക് ഉള്ളൂന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ബോക്സുകൾ മാത്രമേ അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു എക്സാമ്പിൾ, ആർ വണ്ണിലുള്ള രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും ആർ ടുവിലെ കണ്ടൻറ്റും കൂടെ എടുത്തിട്ട് ആർ ത്രീയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ എങ്ങനെ സംഭവിക്കുക, ഇവിടെ ഈ ആർ സീറോ ആർ വൺ ആർ ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രജിസ്റ്റേഴ്സ് കിടപ്പുണ്ടല്ലോ, അതിനകത്ത് ആർ വണ്ണിനകത്ത് സാധനം കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സാധനത്തിനെ ഔട്ട് ചെയ്യുന്നു, ആർ വണ്ണിലുള്ള സാധനത്തിനെ ഔട്ട് ചെയ്യുന്നു, എന്നിട്ട് നേരെ കൊണ്ടുപോയി വൈയിലേക്ക് ഇൻപുട്ട് ചെയ്യണം. വൈഡ് അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ, കാരണം ആർ വണ്ണിനെ ഔട്ട് ചെയ്താൽ അതിനെ വന്ന് ബിയിലേക്ക് ഇരിക്കാം, അല്ലെങ്കിൽ മുകളിലുള്ള എം ഡി ആറിലേക്ക് ഇരിക്കാം, പി സിയിലേക്ക് ഇരിക്കാം, ഐ ആറിലേക്ക് ഇരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രജിസ്റ്ററിലേക്ക് പോകാം, അങ്ങോട്ടും പോകുമല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങോട്ടും പോകാൻ പാടില്ല, എവിടേക്കാണ് പോകേണ്ടത് അത് മാത്രം നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ആർ വണ്ണിൽ നിന്ന് ഔട്ട് ചെയ്യുന്നു, അതിനെ വൈയിലേക്ക് ഇൻ ചെയ്യുന്നു. അപ്പോൾ നേരെ വന്ന് മക്സ് വഴി ഇവിടെ നമ്മുടെ എയിൽ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ആർ വണ്ണിൽ നിന്ന് ഔട്ട് ചെയ്ത സാധനം വൈ വൺ വഴി, വൺ സെക്കൻഡ്, ആ അപ്പോൾ ആർ വൺ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആർ വണ്ണിൽ നിന്ന് വന്ന സാധനം വൈ വൺ വഴി മക്സ് വഴി ഇവിടെ എയിൽ വന്നിരിക്കുന്നുണ്ടാവും. അടുത്തത് ആർ ടു ഔട്ട് ചെയ്യുന്നു, അപ്പോൾ അടുത്തതിനകത്ത് അത് ഔട്ട് ചെയ്യുന്നു. ഔട്ട് ചെയ്യുന്നിട്ട് എങ്ങടാ പോകേണ്ടത്, സെലക്ട് വൈ. അപ്പോൾ നമ്മൾ വൈനെയാണ് ആർ ടു ഔട്ട് ചെയ്തിട്ട് വൈനെ സെലക്ട് ചെയ്യുന്നു. വൺ സെക്കൻഡ്, വൈനെ വീണ്ടും സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്പറേഷനിൽ ഇത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓപ്പറന്റിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടേക്ക് തന്നെയാണ് ബിയിലേക്കാണ് വിടുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ കൊണ്ടുപോയിട്ട് നമ്മൾ ബിയിലേക്ക് വിടുന്നു, സെക്കൻഡ് വണ് കൊണ്ടുപോയിട്ട് നമ്മൾ വൈയിലേക്ക് വിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈനെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ആഡ് ഓപ്പറേഷൻ കൺട്രോൾ ലൈൻ വെച്ചിട്ട് ആഡ് ഓപ്പറേഷൻ കൊടുക്കുന്നു. എന്നിട്ട് സെഡിനെ ഇൻ ചെയ്യുന്നു, അതായത് സെഡിനുള്ള ഇപ്പോൾ ഔട്ട്പുട്ട് വന്ന് കിടക്കുന്നുണ്ടാവുമല്ലോ, അതിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ചെയ്യണം. അപ്പോൾ അത് ഇതിനകത്ത് എഴുതിയതിനകത്തുള്ളൊരു ചെറിയ മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ആർ വൺ ഔട്ട് ചെയ്തിട്ട് വൈയിലേക്ക് ഇന്നല്ല കൊടുക്കുന്നത്, ബി ഇൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു മിസ്റ്റേക്കാണ്, അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ബി ഇൻ ആണ് വരുന്നത്. ഇനി മെമ്മറിയിലേക്ക് എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മെയിൻ ബസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ ബസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്രോസസർ ബസ്സാണ്. അത് നമ്മുടെ പ്രോസസ്സറിൻ്റെ അകത്തുള്ള ബസ്സാണ്. അതുപോലെ പുറത്ത് കുറേ ബസ്സുകളുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചത്, ഡാറ്റാ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ് എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ. അത് പ്രോസസ്സറിൻ്റെ പുറത്താണ്. നമ്മളീ പറഞ്ഞ ഇൻറ്റേർണൽ പ്രോസസർ ബസ് എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ ബസ് മൾട്ടിപ്പിൾ ബസ് എന്നൊക്കെ പറയുന്നത് ഇൻറ്റേർണൽ ബസ്സുകളാണ്. അപ്പോൾ ഇൻറ്റേർണൽ ബസ്സുകളാണ് ഓപ്പറേഷൻ മുഴുവൻ നടത്തുക. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ എക്സ്റ്റേണൽ ബസ് വേണം. മെമ്മറിയിലേക്കൊക്കെ കണക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ബസ് വേണം. അപ്പോൾ അതിന് നമുക്ക് മെമ്മറി ബസ്സും ഡാറ്റാ ബസ്സും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ നടത്തുക നമുക്ക് നോക്കാം. അതായത് ഫെച്ചിങ് എ വേർഡ് ഫ്രം മെമ്മറി, മെമ്മറിക്ക് അകത്ത് നിന്ന് നമ്മളൊരു സാധനം എടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എം ഡി ആർ എന്ന് പറഞ്ഞ മെമ്മറി ഡാറ്റ രജിസ്റ്റർ വഴിയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡാറ്റേനെ ടെമ്പററി ആയിട്ട് എടുത്ത് വയ്ക്കാനുള്ള സ്ഥലമാണത്. അപ്പോൾ മെമ്മറിക്ക് അകത്തു നിന്നാണ് ഒരു സാധനം എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെമ്മറിക്ക് അകത്തു നിന്നാണ് ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം മെമ്മറി അഡ്രസ് ബസ് വഴി, അഡ്രസ് രജിസ്റ്റർ വഴി സാധനം എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് അതിങ്ങനെ വരുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം എം ഡി ആർ ഇൻ ഇ, അതായത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള
വാൽവ് ആണിത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ വാൽവിന് നമ്മൾ ഇന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ബസ് വഴി ആ സാധനം എം ഡി ആറിൽ വന്നിരിക്കും. ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻറ്റേർണൽ ബസ്സിലേക്ക് എത്തിയല്ലേ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എം ഡി ആർ ഔട്ട് എനേബിൾ ചെയ്യണം, അതായത് ഇൻറ്റേർണൽ ബസ്സിൻ്റെ എം ഡി ആർ ഔട്ട് എനേബിൾ ചെയ്യണം. അപ്പോൾ അത് അതുവഴി ഇങ്ങോട്ട് പോകും. ഇങ്ങനെയാണ് മെമ്മറിക്ക് അകത്തുനിന്ന് ഒരു ഡാറ്റ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ നേരെ തിരിച്ചായിരിക്കും, തിരിച്ച് അങ്ങോട്ട് വയ്ക്കാനാണ്. അങ്ങോട്ട് വയ്ക്കാനാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഈ മെമ്മറി ഇന്ന് വഴി നമ്മൾ ഇവിടുന്ന് ഡാറ്റേനെ എന്ത് ചെയ്യുന്നു, ബസ്സിൽ നിന്ന് ഡാറ്റേനെ ഇങ്ങോട്ട് വിടുന്നു. എന്നിട്ട് എം ഡി ആർ ഔട്ട് ഈ എക്സ്റ്റേണൽ എം ഡി ആർ വഴി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡാറ്റ നമ്മൾ അവിടെ കൊണ്ടുപോയി റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഫെച്ചിങ്ങും നമ്മൾ സ്റ്റോറിങ്ങും. അപ്പോൾ റീഡ് ഫ്രം മെമ്മറി ആണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടൻറ്റ് ഓഫ് ആർ വൺ എടുത്തിട്ട് ആർ ടുവിൽ വെക്കുകയാണ്. അപ്പം നമ്മൾ ആർ വണ്ണിനകത്ത് ഒരു അഡ്രസ്സാണുള്ളത്, അത് എം എ ആറിന് പറഞ്ഞു കൊടുക്കുന്നു. എം എ ആർ എന്ത് ചെയ്യുന്നു, മെമ്മറി ബസ് വഴി റീഡ് ഓപ്പറേഷൻ നടത്തുന്നു. എന്നിട്ട് ആ പറഞ്ഞ ലൊക്കേഷനിൽ പോയി നോക്കുന്നു. എന്നിട്ടൊരു എം എഫ് സി എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്, അതായത് മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റഡ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് തീർന്നാൽ മാത്രമേ എ എൽ യു സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വി ഹാവ് ടു വെയിറ്റ് ഫോർ മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റഡ്. ഡബ്ല്യൂ എം എഫ് സി എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ അത് വരുന്നത് വരെ, ഡബ്ല്യൂ എം എഫ് സി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡബ്ല്യൂ എം എഫ് സി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എം എഫ് സി റെസ്പോൺസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എം ഡി ആറിനകത്തുള്ള ഡാറ്റേനെ എടുത്തിട്ട് നമ്മൾ ആർ ടുവിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആർ വൺ ഔട്ട് ചെയ്യുന്നു. ആർ വണ്ണിൽ എന്താ ഒരു അഡ്രസ്സുള്ളത്, അത് ആർക്ക് കൊടുക്കുന്നു, എം എ ആറിന് കൊടുക്കുന്നു. അപ്പോൾ എം എ ആർ ഇൻ ചെയ്യണം, എം എ ആർ അത് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റീഡ് കമാൻഡ് കൊടുക്കുന്നു. അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് എന്താണെന്ന് റീഡ് ചെയ്യണം. അത് ആരാ കൊണ്ടുവരുന്നത്, എം ഡി ആർ എക്സ്റ്റേണൽ വഴിയാണ് വരേണ്ടത്. അപ്പോൾ എം ഡി ആർ ഇൻ എക്സ്റ്റേണൽ വഴി, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുന്നു. എന്നിട്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ മെമ്മറി ഫങ്ഷൻ ടു ബി കംപ്ലീറ്റഡ്. അത് കഴിയുമ്പോൾ എം ഡി ആർ ഔട്ട് ചെയ്യുന്നു, എങ്ങോട്ട്, ഇൻറ്റേർണൽ ബസ്സിലേക്ക് ഔട്ട് ചെയ്യുന്നു. അത് ആർക്കാണ് കിട്ടേണ്ടത്, ആർ ടുവിനാണ് കിട്ടേണ്ടത്. അപ്പോൾ ആർ ടുവിനെ നമ്മളപ്പോൾ തുറന്ന് വെക്കണം. അപ്പോൾ ആർ ടു ഇന്ന് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഡാറ്റ നേരെ ആർ ടു ഇന്നിലേക്ക് പോകുന്നു. നേരെ തിരിച്ച് റൈറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ, നമ്മൾ എം എ ആർ ഇന്നിൽ പുതിയ വാല്യൂ കൊടുക്കുന്നത് ആർ വണ്ണിലുള്ള വാല്യൂ എടുത്തിട്ട് നമ്മൾ എം എ ആറിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആർ ടു ഔട്ട് ചെയ്തിട്ട് നമ്മൾ എം ഡി ആറിൽ കൊണ്ടുവയ്ക്കുന്നു. സ്ഥലം കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓപ്പറേഷൻ കൊടുക്കുന്നു. എന്നിട്ട് എം ഡി ആർ ഔട്ട് ചെയ്യുന്നു, എങ്ങോട്ട്, എക്സ്റ്റേണൽ എം ഡി ആർ ഔട്ട് കൊടുക്കുന്നു. ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് ഇത് സ്റ്റോർഡ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു വെയിറ്റ് ടിൽ ഡബ്ല്യു എം എഫ് സി, കാരണം അടുത്തൊരു ഇൻസ്ട്രക്ഷൻ വരുന്നതിന് മുമ്പ് ഈ പരിപാടി തീർന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഓരോ അഡീഷണൽ ഓപ്പറേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് ഓഫ് ആർ ത്രീ, അതായത് ആർ ത്രീയിൽ ഒരു അഡ്രസ്സാണുള്ളത്, അതിനകത്ത് ഒരു ആ പറഞ്ഞ അഡ്രസ്സിനകത്ത് എന്തോ ഒരു വാല്യൂ കിടക്കുന്നുണ്ട്, അതിനെടുത്തുകൊണ്ട് വന്നിട്ട് ആർ വണ്ണിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആർ വണ്ണിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അതാണ് ചെയ്യുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് തുടങ്ങണമെന്ന് വെച്ച് നോക്കാം. പി സി ഔട്ട് ചെയ്യുന്നു. അപ്പോൾ പി സിക്ക് അകത്ത് ഇൻസ്ട്രക്ഷൻ എവിടെയാണെന്നുണ്ട്, അത് ഔട്ട് ചെയ്യുന്നു. അത് ആരാണ് സ്വീകരിക്കുക, അഡ്രസ്സ് രജിസ്റ്റർ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ അഡ്രസ്സിൽ പോയിട്ട് അവിടെ എന്താണുള്ളതെന്നുള്ള റീഡ് ചെയ്യുന്നു. എന്നിട്ട് നാല് സെലക്ട് ചെയ്യുന്നു, എന്തിനാണ്, പീസിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ ആഡ് ചെയ്യുന്നു, ആ റിസൾട്ട് ZIN-ലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ റിസൾട്ട് വന്നിട്ട് വീണ്ടും പി സിയിൽ വന്ന് സ്റ്റോർഡ് ആവുന്നു. അപ്പോൾ അതാണ് സെക്കൻഡ് ലൈനിൽ Z ഔട്ട് ആവുന്നു, പി സി ഇൻ ആവുന്നു, Y ഇൻ ആവുന്നു, ഡബ്ല്യു എം എഫ് സി. അപ്പോൾ ഇത് മുഴുവനും ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പുകളാണ്. എന്നിട്ട് ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എം ഡി ആർ ഔട്ട് ചെയ്യുന്നു. എം ഡി ആർ ഔട്ട് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എം ഡി ആർ എന്നുള്ള ഡാറ്റ, അതായത് ആ പർട്ടിക്കുലർ ലൊക്കേഷനിലെ ഡാറ്റ വരുന്നു. ആ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസ്ട്രക്ഷനാണ്. പി സി പോയി പറഞ്ഞ സ്ഥലത്ത് നിന്ന് റീഡ് ചെയ്തൊരു ഇൻസ്ട്രക്ഷനാണ്. അതിനെ നേരെ ഐ ആറിലേക്ക് കൊടുക്കുന്നു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആർ ത്രീ ഔട്ട് ചെയ്യുന്നു, അതായത് അവിടെയാണ് ഇനി ഓപ്പറേറ്റ് കിടക്കുന്നത്. ആർ ത്രീ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു അഡ്രസ്സാണ്. അപ്പോൾ ആ അഡ്രസ്സ് ആർക്കാണ് കൊടുക്കുക, എം എ ആറിന്. എം എ ആറിന് അഡ്രസ്സ് കൊടുക്കുന്നു. എം എ ആർ ആ പറഞ്ഞ ലൊക്കേഷനിൽ പോയി റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആ ഡാറ്റേനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആർ വണ്ണിൽ എന്തൊരു ഡാറ്റ ഉണ്ട് അതാണല്ലോ ആഡ് ചെയ്യാനുള്ളത്. അതിനെ നമ്മൾ ഔട്ട് ചെയ്തിട്ട് വൈ ഇൻ വഴി എയിലേക്ക്, എ എൽ യുവിൻ്റെ എയിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ മെമ്മറി ഫംഗ്ഷൻ തീരുന്നവരെ വെയിറ്റ് ചെയ്യുന്നത്, അതായത് ഡാറ്റ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എം ഡി ആർ ഔട്ട്, നമ്മൾ സെലക്ട് വൈ, ആഡ് Z ഇൻ വെച്ചിട്ട് നമ്മളതിനെ ആഡ് ചെയ്യുന്നു. ഈ ബിയിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ബിയിൽ എപ്പോൾ വന്ന് കടന്നാലും ഡാറ്റ വന്ന് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഓൾവേസ് ഓപ്പൺ കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഓക്കെ,
അപ്പോൾ സെഡ് ഔട്ടിൽ നമ്മുടെ റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആർ ഇൻ മാത്രം, ആർ വൺ ഇൻ മാത്രം കൊടുക്കുന്നു. സോ റിസൾട്ട് നേരെ പോയിട്ട് ആർ വണ്ണിൽ സ്റ്റോർഡ് ആവുന്നു. ആൻഡ് എൻഡ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കണ്ട, ഇത് ഇങ്ങനെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ അത് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കിയിട്ട് ഈ പറഞ്ഞ ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ആയിട്ട് ആ കാര്യം കിട്ടും. ഓക്കെ.